കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ ഇഡി ചോദ്യം ചെയ്യും. തോമസ് ഐസക്കിന് ഉടൻ സമൻസ് അയക്കും. ഇഡി തനിക്കെതിരെ നൽകിയ സമൻസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് ഐസക് കോടതിയെ സമീപിച്ചിരുന്നു. സമൻസ് അയക്കുന്നത് വിലക്കിയുള്ള ഇടക്കാല ഉത്തരവ് പരിഷ്കരിച്ച് സമൻസ് അയക്കാൻ ഇഡിക്ക് ഹൈക്കോടതി അനുമതി നൽകി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കാൻ ഇഡിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കിഫ്ബിക്കെതിരായ ഫെമ അന്വേഷണം തടസ്സപ്പെടുത്താൻ തോമസ് ഐസക് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഫെമ നിയമലംഘനം അന്വേഷിക്കാൻ ഇഡിക്ക് അധികാരമുണ്ട്. ചോദ്യം ചെയ്യലുകൾ നടക്കാത്തതിനാൽ ഫെമ നിയമലംഘനം കണ്ടെത്താൻ കഴിയുന്ന വിശദമായ അന്വേഷണത്തിലേക്കെത്താൻ ഇഡിക്ക് കഴിഞ്ഞിരുന്നില്ല. കിഫ്ബി ഉദ്യോഗസ്ഥർക്കും സമൻസ് നൽകിയിരുന്നെങ്കിലും ഇവരും ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല. 2500 കോടി രൂപയാണ് മസാല ബോണ്ട് വഴി കിഫ്ബി സമാഹരിച്ചിരുന്നത്. മസാല ബോണ്ടിൽ നിന്ന് ലഭിച്ച പണം വകമാറ്റി ചെലവാക്കിയോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വകമാറ്റിയോ എന്നാണ് പരിശോധിക്കുന്നത്. ഇഡി അന്വേഷണം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വാദമുയർത്തിയാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് തോമസ് ഐസക് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചത്. കിഫ്ബി പ്രവർത്തനങ്ങൾ നിയമാനുസൃതമല്ലെന്നും ക്രമക്കേടുകൾ ഉണ്ടെന്നുമുള്ള CAG റിപ്പോർട്ടിനെ തുടർന്നാണ് ഇഡി അന്വേഷണം നടന്നത്. ഡോക്ടർ തോമസ് ഐസക്കിനെയും കിഫ്ബി ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്നതോടെ ഫെമ കേസിൽ അന്വേഷണ പുരോഗതിയുണ്ടാകും. ജനം, കൊച്ചി.